ധാരാളം ആളുകൾക്ക് സംശയമുള്ളതാണ്. നായ ഒന്ന് സ്പർശിച്ചാലോ, അതല്ലെങ്കിൽ നായ അടുത്തുകൂടെ പോയാലോ, അതല്ലെങ്കിൽ നായ വീട്ടിൽ കയറിയാലോ, സിറ്റൗട്ടിൽ കയറിയിരുന്നാലോ, നമ്മൾ പെരുമാറുന്ന ഭാഗത്തുകൂടി നായ പോയാലൊക്കെ അവിടെ എല്ലാം 7 തവണ കഴുകാൻ ശ്രമിക്കുന്നത് ഒരിക്കലും മതം പഠിപ്പിച്ചതല്ല. അതിൻ്റെ പേരിൽ ഒരു വസ്വാസ് ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. നായ അടുത്തുകൂടെ പോകുമ്പോഴേക്ക് വസ്വാസാകുന്ന അവസ്ഥ അതൊന്നും ഒരിക്കലും ഉണ്ടാവേണ്ടുന്ന ആവശ്യമില്ല. നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ കഴുകണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നായ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു ചുമരിലോ അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ തന്നെയോ നക്കിയാലോ മറ്റോ അതും കഴുകേണ്ടതുണ്ടോ? അതല്ല, ഇത് പാത്രത്തിന് മാത്രം ബാധകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസിന്റെ പ്രയോഗം അനുസരിച്ച് തഹൂറു ഇനാഇ അഹദികും ഇദാ വലഗ ഫീഹിൽ കൽബ്, നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ, അപ്പോൾ പാത്രവുമായി ബന്ധപ്പെട്ടാണ് ഹദീസിൽ വന്ന പ്രയോഗങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇത് പാത്രത്തിന് മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അവിടെ പാത്രത്തിൽ തലയിട്ടാലുള്ള പ്രശ്നം എന്താണ്? അപ്പോൾ ഉമിനീരാണ് വിഷയം, നായയുടെ ഉമിനീരാണ് വിഷയം, നായ നക്കുക എന്നതാണ് വിഷയം. അത് അപകടകാരിയാണ്, ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന അണുക്കൾ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് അതായതുകൊണ്ട് തന്നെ നായ എവിടെ നക്കിയാലും നക്കി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, അത് വസ്ത്രമാണെങ്കിലും പാത്രമാണെങ്കിലും ശരി, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് കഴുകേണ്ടതാണ്. ഇതാണ് ഭൂരിപക്ഷ അഭിപ്രായം, അതാണ് കൂടുതൽ ശരിയോട് അടുത്ത അഭിപ്രായം.